കേരളത്തിലെ ആദ്യത്തെ വനിതാ നാടക സംവിധായികയും നടിയുമായ ശ്രീമതി ഉഷ ഉദയനാണ് ഇന്ന് ക്യാപിറ്റൽ ഫോക്കസിൽ നമ്മുടെ അതിഥി ക്യാപിറ്റൽ ഫോകസിലേക്ക് സ്വാഗതം സാഹചര്യം എന്താണ് സെവൻറ്റി നയനിലെ മാര്യേജ് കഴിഞ്ഞതിന് ശേഷം എയ്റ്റിലാണ് ചൈതന്യെ ഫോം ചെയ്യുന്നത് അപ്പോൾ അന്ന് ഒരു ആർട്ടിസ്റ്റിനെ കിട്ടാൻ ആ കഥാപാത്രത്തിന് യോജിച്ച ഒരു ആർട്ടിസ്റ്റിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നെ പഠിപ്പിച്ച് കയറ്റിയതാ ഹസ്ബൻഡ് അതിനു മുമ്പ് നാടകത്തിലൊന്നും അഭിനയിച്ചിട്ടില്ലായിരുന്നു പിന്നെ അത് സ്വന്തം സമിതിയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ മറ്റു സമിതിയിൽ പോയിട്ടില്ല അതിന് ശേഷം പതിമൂന്ന് നാടകം കഴിഞ്ഞാണ്ട് നയൻറ്റി ടു ഒരു വലിയൊരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി നയൻറ്റി ടു ഏപ്രിൽ ടെൻത്തിന് ഞങ്ങളുടെ വാൻ തന്നെ ആക്സിഡൻറ്റിൽപ്പെട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പിന്നീട് അപ്പോൾ അത്രയും ബാനറുണ്ടായ ഒരു സമിതി സ്റ്റേ ചേട്ടനുള്ള സമയത്തും സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനേക്കാൾ ഇവർ ജീവിക്കാൻ മറ്റൊരു തൊഴിൽ തൊഴിലെനിക്കറിയില്ല പഠിച്ച ആരംഗത്തോട്ട് പോകാൻ പറ്റിയില്ല അപ്പോഴ് ജീവിക്കാനുള്ള ഒരു ഉപാധിയും അതുതന്നെയാണ് ഹസ്ബൻഡിൻ്റെ പേര് നിലനിർത്തണം ചെറിയ രണ്ട് മക്കളായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പൂർണ്ണമായിട്ടും അതിനു മുമ്പ് ചേട്ടൻ്റെ നിഴലായിട്ട് അഭിനയിക്കുക തിരിച്ചു വീട്ടി വരിക നമ്മുടെ കുടുംബകാര്യങ്ങൾ നോക്കുക ശേഷമാണ് എല്ലാ ചുമതലകളും എൻ്റെ തലയിൽ വന്നത് മുൻകാലങ്ങളിൽ സ്ത്രീകൾ നാടകരംഗത്തേക്ക് വരുമ്പോൾ സാമൂഹികമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അന്നത്തെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് താരതമ്യം ചെയ്യാമോ മുൻകാലങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന സമയത്ത് അത്ര വലിയ ബുദ്ധിമുട്ടില്ല പണ്ട് കാലത്ത് സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നതിന് ഒരുപാട് സാമൂഹികമായിട്ടായാലും ശരി കുടുംബപരമായിട്ടായാലും ശരി കുറേ പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് തന്നെ അന്ന് മെയിൽ ആർട്ടിസ്റ്റുകളാണ് ഫീമെയിൽ വേഷം കിട്ടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വരുന്ന എയ്റ്റി എൺപത് ആ കാലഘട്ടം തൊട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് നാടകരംഗത്ത് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു അവര് ഇങ്ങോട്ട് കടന്ന് വരുന്നുണ്ടായിരുന്നു പക്ഷെ പഴയ കാലം ഇപ്പം വരുന്നോ എന്ന് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് സംശയമുണ്ട് ലേഡി ആർട്ടിസ്റ്റുകളെ കിട്ടാൻ ഞങ്ങളെപ്പോലുള്ള സംഘാടകർ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നുള്ളതാണ് നാടകമായാലും സിനിമ ആയാലും സംവിധാന രംഗത്ത് പുരുഷ ഒരു മേഖലയാണ് സംവിധായിക എന്ന എക്സ്പീരിയൻസ് മാനസികമായിട്ട് നമുക്ക് കുറെ ബുദ്ധിമുട്ടുകള് നമ്മളൊരു സംഘാടക എന്ന നിലയില് നമുക്ക് എന്നുള്ള സത്യമാണ് ഒരുപക്ഷെ അതായിരിക്കാം എന്നെ ഇത്രയും നാളത്തെ ഒരു അനുഭവം ഹസ്ബൻഡിന്റെ ഒരു പിന്നെ എന്തെങ്കിലും അദ്ദേഹം ചെയ്യുമ്പോൾ എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കും അപ്പം ഞാനും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹത്തെ തീരുമാനമെടുക്കുന്നത് നാടകപരമായിട്ടുള്ള ആയാലും സംവിധാനത്തിൻ്റെ കാര്യത്തിലായാലും ശരിയല്ല അപ്പോൾ ആ ഒരു ചെറിയ അറിവ് എൻ്റെ മനസ്സിൽ എനിക്ക് കിടപ്പ് മനസ്സിലുണ്ടായിരുന്നു ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതിയിട്ടാണ് ഹസ്ബൻഡിൻ്റെ മരണശേഷമുള്ള മൂന്നാമത്തെ നാടകം ആധിപത്യം എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു അത് അഡ്വക്കേറ്റ് പെൺകുളം ജയകുമാർ സാറിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു അതായത് ആരെങ്കിലും ഒരാൾ ഓ ഇവർക്ക് അഭിനയിച്ച പോരെ ഇവരെന്തിനാണ് ഇതിന് ഈ മേഖലയിൽ കൈ കടത്തി എന്ന് പറയുവാണെങ്കിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു പക്ഷെ ഞാൻ ഈ പിന്നെ എയ്റ്റി എയ്റ്റി തൊട്ട് തുടങ്ങിയ അഭിനയ രംഗത്ത് അതിനേക്കാൾ അതിനേക്കാളുപരി എനിക്ക് പ്രോത്സാഹനമായിട്ടുള്ള ലെറ്റേഴ്സ് ലെറ്റേഴ്സായാലും ശരി ഫോൺ കോളുകളായാലും ശരി എനിക്ക് വന്നപ്പോഴത്തേക്ക് എനിക്കത് ഒരു പ്രചോദനമായി അപ്പം അങ്ങനെയാണ് ഞാൻ സംവിധാന രംഗത്ത് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ മൂന്നാമത്തെ നാടകം അതായത് ആധിപത്യം കഴിഞ്ഞ അഷ്ടമംഗല്യം നെക്സ്റ്റ് നാടകം അർച്ചന പൂക്കൾ അത് ആലത്തുർമു എന്ന് പറഞ്ഞ അർച്ചന പൂക്കൾ നാടകമാണ് ആ നാടകത്തിനാണ് എനിക്ക് മികച്ച സംവിധായികയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത് ആ നാടകത്തിന് എനിക്ക് നാല് അവാർഡ് കിട്ടി മികച്ച നടൻ മികച്ച രചന പിന്നെ മികച്ച ഗാനങ്ങൾ അങ്ങനെ നാല് അവാർഡ് ആ നാടകത്തിന് കിട്ടിയായിരുന്നു ഒരിക്കൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട് ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്കുള്ള ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ് അഭിനയം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം പറഞ്ഞാൽ ആദ്യത്തെ നാടൻ തൊട്ട് താളം എന്ന് പറഞ്ഞ ആ നാടത്തിലൊരു ചെറിയ പെൺകുട്ടിയുടെ ക്യാരക്ടറാണ് പത്ത് പതിനേഴ് വയസ്സുള്ള അന്നത്തെ എൻ്റെ ഏജും അതായിരുന്നു നിഷ്കളം കൈ ഓടിച്ചാടി നടക്കുന്നത് അപ്പോൾ അത് അന്ന് തൊട്ട് ഇപ്പോൾ വരെ ഞാൻ പല എനിക്കിപ്പോൾ ഞാൻ പല മേഖലകളും കൈകാര്യം ചെയ്യുന്നുണ്ട് അതായത് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ ഡയറക്ടർ എന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ ആക്ട്രസ് എന്ന നിലയിൽ അപ്പോൾ ഇതിൻ്റെ എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു നമ്മുടെ അഭിനയിക്കുന്ന ആ ഒരു നിർവൃതി അല്ലെങ്കിൽ സംതൃപ്തി മറ്റൊരു ഇതിലും കിട്ടുന്നില്ല അതും നാടക അഭിനയം തന്നെയാണ് ഞാൻ ഈ മൂന്ന് മേഖലകളും കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമ മേഖലയും കൈകാര്യം ചെയ്തിട്ടുണ്ട് സീരിയൽ മേഖലയും കൈകാര്യം ചെയ്തിട്ടുണ്ട് നാടകവും കൈകാര്യം ചെയ്തിട്ടുണ്ട് സീരിയലിലും സിനിമയിലും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞല്ലോ ഏതൊക്കെയാണ് ആ വർക്കുകൾ സിനിമ അധികം ഒന്നും ചെയ്തിട്ടില്ല രണ്ട് സിനിമ ചെയ്തിട്ടുള്ളായിരുന്നു അത് ഒന്ന് വെണ്ട ഡാനിയെന്ന് പറഞ്ഞൊരു സിനിമ പിന്നെ ഒന്ന് കളിയോടം എന്ന് പറഞ്ഞൊരു സിനിമ ഇത് ഈ രണ്ട് സിനിമയും ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളൂ പക്ഷേ ഒരു നാൽപ്പതിൽ പരം ടെലിഫിലിമുകളും സീരിയലുകളും ചെയ്തിട്ടുണ്ട് പ്രശസ്തരായ സംവിധായകരുടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് എത്രയോ എൻ്റെ അടുത്ത് നിലവിളക്കിലില്ലായിരുന്നു നിലവിളക്കില്ല ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് എങ്കിലും ചിലപ്പോൾ ഞാൻ ആലോചിക്കും മുപ്പത്തിരണ്ട് വർഷം നാടകരംഗത്ത് നിന്നിട്ട് ആരും നമ്മളെ തിരിച്ചറിയുന്നില്ല ഈ മേഖലയിൽ വന്നപ്പോഴേ നേരത്തെ പറഞ്ഞ പോലെ ഈ മുപ്പത്തിരണ്ട് വർഷക്കാലം നാടകരംഗത്ത് പ്രവർത്തിച്ചിട്ട് കിട്ടാത്ത ഒരു പബ്ലിസിറ്റി ഏതാനും ജനപ്രിയ സീരിയലുകളിൽ അഭിനയിച്ചപ്പോൾ കിട്ടി ഒരു പക്ഷേ പുതിയ തലമുറ നാടകരംഗത്തേക്ക് വരാതിരിക്കാനുണ്ടായ സാഹചര്യം ഇതുതന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അവർ നാടകത്തിനകത്ത് വന്നാൽ അവർക്ക് പബ്ലിസിറ്റി കിട്ടത്തില്ല സാമ്പത്തികമായിട്ടുള്ള മേന്മ ഉണ്ടാകത്തില്ല ഇത് പേരും പ്രശസ്തിയും ഒപ്പം പണവും കിട്ടുന്ന ഒരു മേഖലയാണ് നമ്മളിപ്പോൾ സീരിയൽ രംഗമായാലും സിനിമാ രംഗമായാലും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യുത്തുകാര് പെട്ടെന്ന് പിന്നെ പോപ്പുലറാവുക അതാണ് അവരുടെ ഇന്നത്തെ കഷ്ടപ്പെടാനൊന്നും ആരും തയ്യാറല്ല ഇന്നത് പണ്ട് കാലത്തല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ വലുതാവുന്നത് നാടകരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് ശരിക്കും അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു പിന്നെ ചേട്ടൻ്റെ മരണത്തിന് ശേഷം പൂർണ്ണമായിട്ടും എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടാണ് കൂടെ കാര്യം ചേട്ടൻ്റെ അച്ഛനും അമ്മയും ആ ഇയറിൽ തന്നെ അവരും പോയി എന്നുള്ളതാണ് എൻ്റെ മക്കളും കാര്യം ചെറിയ പ്രായത്തിലായിരുന്നു അവരുടെ അച്ഛൻ്റെ വേർപാട് അപ്പോൾ അവരും ഈ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തുന്നതെന്നുള്ളവരിതെൻ്റെ രണ്ട് മക്കൾക്കും ഉണ്ടായിരുന്നു നാടകത്തെയും നാടക കലാകാരന്മാരെയും ഏറെ സ്നേഹിക്കുന്നവരാണ് പ്രവാസികളായ നമ്മുടെ മലയാളികൾ എന്താണ് ഇവിടുത്തെ അനുഭവത്തിൽ നിന്ന് ഈ കലാകാരന്മാരോട് ഇവിടുത്തെ നാടകപ്രേമികളോട് പറയാനുള്ളത് കേരളത്തിനേക്കാൾ കൂടുതൽ കലയെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നാടകത്തെ സ്നേഹിക്കുന്ന ഒത്തിരി കലാകാരന്മാർ ഇവിടെ ഉണ്ട് എനിക്ക് ഞങ്ങളുടെ നമ്മുടെ നാട്ടിലുള്ളവരോട് പറയാനുള്ള ഇവരെ കണ്ടുപഠിക്കണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് ലേഡീസിനോടും എനിക്ക് പറയാനുണ്ട് കാര്യം ഞാൻ അന്ന് തകർന്നു പോയെങ്കിൽ ഞാൻ ഇന്ന് ആരും അല്ലാതായി മാറിയേനെ അപ്പോൾ അവരോട് എന്നെപ്പോലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് തളരരുത് എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും തളരുത് മനസ്സിന് ഒരു ധൈര്യം കൊടുത്ത് മുന്നോട്ട് പോകണം ഒരിക്കലും നമുക്ക് ഈശ്വരൻ നമ്മളെ കൈവെടിയില്ല വിജയം നമുക്ക് ഉറപ്പാണെന്നുള്ളൊരു ഒരു അവർക്ക് ഞാൻ കൊടുക്കുന്ന കൊടുക്കുന്നൊരു അഡ്വൈസാണ് നാടകരംഗത്തെ അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചതിൽ വളരെ സന്തോഷം നന്ദി ക്യാപിറ്റൽ ഫോക്കസിൽ ഈ ലക്കം മുതൽ പൊതുജനങ്ങൾക്കായി എന്ന സെഗ്മെന്റ് രണ്ട് വിഭാഗങ്ങളിലാണ്